നമസ്കാരം. ദ കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ പ്രചാരണം തത്മയി ഏറ്റെടുത്തിട്ട് ഇന്നേക്ക് രണ്ടാം ദിവസം. ജനങ്ങളിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം, അവരിലേക്ക് ഇറങ്ങി ചെല്ലാം. നമസ്കാരം സർ. ദ കാശ്മീർ ഫയൽസ് പോലൊരു സിനിമ ചരിത്രത്തിൻ്റെ ഭാഗമാവേണ്ട ഒരു സിനിമ കേരളത്തിൽ തഴയപ്പെട്ടിരിക്കുന്നു. തത്വമയി എന്നൊരു ന്യൂസ് ചാനൽ, ഞങ്ങളുടെ ന്യൂസ് ചാനൽ അത് ഏറ്റെടുത്തു. രണ്ട് ദിവസമായി ഞങ്ങളതിൻ്റെ പ്രൊമോഷൻ വർക്കിലാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ്, ഇതുപോലുള്ള സിനിമകൾ ശരിക്കും നമ്മൾ കാണേണ്ടതല്ലേ? നിങ്ങൾ ഈ തത്വമയി ഏറ്റെടുത്ത ദൗത്യം രാജ്യസ്നേഹമുള്ളവരാണെന്ന് നിങ്ങൾ എന്നതിന് തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം നൽകിയിട്ടുള്ള ജനവിഭാഗം. അവരെ തല്ലി ഓടിച്ച് നശിപ്പിച്ച് കളയാം എന്ന് തീരുമാനിക്കുന്നെങ്കിൽ അതൊരു നാണം കെട്ട വർഗീയതയുടെ ഭാഗമാണ്. ആ വർഗീയതയ്ക്കെതിരെ ഒരു സിനിമ പിടിച്ചാൽ അത് കേരളത്തിൽ കാണിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? കാണണം, നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വർഗീയതയ്ക്കേറെയുള്ള പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത്. എൻ്റെ അഭിപ്രായം, ഞാൻ നിങ്ങളെ അനുകൂലിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ജീവിക്കണം. അതിനകത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും വേണ്ട എന്ന് മുസ്ലിമോ മുസ്ലിം വേണ്ട എന്ന് നമ്മൾ പറയാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലൊരു മുസ്ലിം തീവ്രവാദികളുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. നല്ല മുസ്ലിങ്ങൾ ആരും അത് കൂട്ടത്തിലില്ല. പക്ഷേ മുസ്ലിം തീവ്രവാദം അത് വളരെ ശക്തിമത്തായി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവൻ അല്ല, എല്ലായിടത്തും ഉണ്ട്. അവർ പറയുന്നത് കേരളം ഒരു 20 കൊല്ലം കൊണ്ട് കേരളം മുസ്ലിം രാഷ്ട്രമാക്കുന്നു പറ്റും, അത്രയും വിവരക്കേടാണ് പറയുന്നത്. അതൊക്കെ രാജ്യദ്രോഹപരമാണ്. അവർക്കെതിരെ നിയമനുസരിച്ച് നടപടി സ്വീകരിക്കുകയും പിടിച്ചകത്തുകയും ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ് കേരള സർക്കാർ എന്തുകൊണ്ട് അക്കാര്യത്തിൽ നീതി ചെയ്യുന്നില്ല എന്ന അഭിപ്രായം. പക്ഷേ ജനങ്ങളുടെ അഭിപ്രായം അതല്ല, ഒരു സംശയം വേണം.